നിത്യമേനോന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആറാട്ടണ്ണന്റെ ചങ്ക് പൊട്ടി. നിത്യമേനോ എന്താ കല്യാണം കഴിക്കാൻ പോകണു? നിങ്ങൾ ആരെ വേണം കല്യാണം ചെയ്യും? എനിക്കത് പ്രശ്നേ അല്ല. ഞാൻ എൻ്റെ പേരിൽ ആത്മഹത്യം ചെയ്യില്ല. പാവം, ട്രൂ ലവായിരുന്നു. ചങ്ക് പൊട്ടി കരയാന്ന് തോന്നുന്നു. പുറത്തോട്ട് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ശരിയാണ്, ഒരു കാലത്ത് നിങ്ങളെ വളരെ ആത്മഹത്യ സ്നേഹിച്ചു. ഒരുപാട് ആണുങ്ങൾ വേറെ പല മോശമേരിയിൽ കണ്ടപ്പോൾ നിങ്ങളെ വളരെ പ്ലാറ്റോണിക് ലവ്, ലെസ്ലെസ് ലവ് ഞാൻ ചെയ്തു. അത് ഞാൻ കുറെ അനുഭവിച്ചു, അനുഭവിക്കുന്ന മാക്സിമം അനുഭവിച്ചു. എങ്കിലും നിത്യാമനോനെ, നമ്മുടെ ആറാട്ടണ്ണനോട് ഈ ഒരു ചതി വേണ്ടായിരുന്നു. നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിക്കാരന്. വളരെ ഇഷ്ടമാണ്, നേരിട്ട് പറഞ്ഞാണ് നിത്യാമനെ എന്ന് കല്യാണിക്കാൻ തയ്യാറാവുന്നു. അന്ന് ഞാൻ കല്യാണിക്കും, പക്ഷേ ഇപ്പോൾ നോ എന്നാ പറഞ്ഞിരിക്കുന്നത്. ബാക്കി പല ഗേൾസിനോട് തോന്നിയ പോലും അല്ല, ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ നമ്മുടെ ആറാട്ടെണ്ണം തോറ്റു എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടാ. നിങ്ങളെക്കാട്ടും ബുദ്ധിമതിയും കഴിവും സൗന്ദര്യം എല്ലാം ഉള്ള ഒരാളെ എനിക്ക് കിട്ടും. നിങ്ങൾ എൻ്റെ പുറകെ വന്നാൽ പോലും ഞാൻ മൈൻഡ് ചെയ്യില്ല. അത്രേ ഉള്ളു, നിത്യമായ അടുത്തത് നമ്മൾ അടുത്ത് പിടിക്കും. എത്ര എണ്ണമാണ് അങ്ങനെ പിടിച്ചേക്കുന്നത്? എൻ്റെ ഒരു ബലമായ സംശയം, ഇനി ഒരു 6-7 വീഡിയോയും കൂടെ ഇറങ്ങാനുണ്ട് ഇതുപോലത്തെ. ആദ്യത്തെ ഐശ്വര്യ ലക്ഷ്മി. ഐശ്വര്യ ലക്ഷ്മി വളരെ ഇഷ്ടപ്പെട്ടു. അത് ബേസിക്കലി ഒരു ഡോക്ടറാണ്, ഞാൻ എഞ്ചിനീയറാണ്, രണ്ടുപേരും പ്രൊഫഷണൽ കേസുള്ളവരാണ്. അവർ മോഹൻലാലിൻ്റെ വലിയ ഫാനാണ്, ഞാനും തുറന്ന് സംസാരിക്കുന്ന ആളാണ്. എനിക്ക് അവരുടെ ക്രഷ് തോന്നുന്നു, അത്രയേ ഉള്ളൂ. ഇവിടെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ആ പെൺകുട്ടി എന്നെ ഇഷ്ടമാണെങ്കിൽ കല്യാണം കയറാം. അത് കഴിഞ്ഞ് മഞ്ജു വാര്യർ ഇനി എങ്ങാണം കെട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇറങ്ങും. എനിക്ക് മഞ്ജു വാര്യനെ ഇഷ്ടമായിരുന്നു. നിഖിലാഭിമല കല്യാണം കഴിച്ചിട്ടില്ല, അതിൻ്റെ ഓർമ്മ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. നിഖിലാഭിമല ഒരു കണ്ണൂരുകാരിയാണ്, കമ്മ്യൂണിസ്റ്റുകാരിയാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. എനിക്ക് അവരുടെ അമ്മയോട് ചോദിക്കുകയും ചെയ്താണ്, അപ്പൊ കല്യാണിക്കാൻ താല്പര്യമില്ലെന്നാ പറയണം. പിന്നെ മോനിഷ മോഹൻ എന്ന് പറഞ്ഞ ഡയറക്ടർ ഉണ്ട്, അതിൻ്റെ ഇറങ്ങും ഇനി. ഞാൻ പ്രതിഭവം പോയി കാണാൻ ജൂലുമാളിൽ ചെന്നപ്പോ അന്ന് കണ്ടിറങ്ങിയപ്പോ കാണും കണ്ടതാണ്. പിന്നെ കമലഹാസന്റെ മോഡ അക്ഷരഹാസൻ, അതിൻ്റെ ഇറങ്ങാനുണ്ട്. വളരെ ഇഷ്ടപ്പെട്ട ഒരു ആക്ട്രസ്സാണ് അക്ഷരഹാസൻ. ഇതിഹാസം കഴിഞ്ഞ് രണ്ടാമത്തെ ഉള്ളതാണ് അക്ഷരഹാസൻ. വളരെ രസമാണ് കാണാൻ. ആ കുട്ടി വളരെ സ്മാർട്ടാണ്. കമലഹാസൻ്റെ ആ ഒരു കരിസ്മയിൽ കിട്ടിയിട്ടുണ്ട്. വളരെ ക്യൂട്ടാണ്. എനിക്ക് വളരെ ക്രസ് തോന്നി. മമത മോഹൻദാസ് അതിറങ്ങാനുണ്ട്. അബുദാസിനെ ഇതാണ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നടിമാരിൽ ഞാൻ കണ്ട ഏറ്റവും സ്ട്രോങ്സ്റ്റ് ലേഡിയാണ്. ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്, അവിടെ കുറച്ച് ഹാർഷ് ആയിട്ട് പെരുമാറും. പക്ഷേ അങ്ങനെ അവർ പറഞ്ഞു എനിക്ക് നിങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ താൽ അങ്ങനെ കല്യാണിക്കാൻ പ്ലാൻ അങ്ങനെ ഒന്നും ഇല്ല. പിന്നെ നമ്മുടെ കീർത്തി സുരേഷ് കല്യാണം കഴിച്ചിട്ടില്ല, അതിൻ്റെ ഇറങ്ങും. ഇപ്പോൾ കണ്ണാടിയിട്ടാണ് കീർത്തി സുരേഷ് വാശിയുടെ പ്രൊമോഷൻ വന്നത്. അതുപോലെ ഒരു കണ്ണാടി വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാം. കീർത്തി സുരേഷ് പുറകെ നടക്കുന്നില്ല, ഒരു ക്രഷ് മാത്രമാണ്. ഇവരെല്ലാം കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് അണ്ണനങ്ക് കണ്ടന്റിന്റെ മേളമായിരിക്കും. അങ്ക് പൊട്ടി കരഞ്ഞറിഞ്ഞ് ഇവിടെ പുഴ ഒഴുകും മിക്കവാറും. ഇനി ഇടയ്ക്കൂടെ പുതിയൊന്നും കയറി വരായിരുന്നു മതിയായിരുന്നു. എന്തായാലും നിത്യാമന് ചെയ്യണ്ടായിരുന്നു, ട്രൂ ലവ് ആയിരുന്നു കേട്ടാ. കഷ്ടം, വിഷമം ഉണ്ടായിരിക്കുന്നല്ലേ.